ഹലോ ഫ്രണ്ട്സ് വീക്ക്ലി ടെസ്റ്റ് രണ്ടിൻ്റെ ലീഡർ ബോർഡാണ് ഞാനിവിടെ വായിക്കുന്നത് നമ്മൾ ടെസ്റ്റ് രണ്ടിൽ സെക്ഷൽ ഡീപ്രക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററും അതുപോലെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററുമായിരുന്നു എക്സാം നടത്തിയത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സാം എഴുതി കഴിഞ്ഞ ഉടനെ റിസൾട്ട് പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിലേക്കാണ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് പോവുക എക്സാം സബ്മിറ്റ് ചെയ്താൽ ആ പേജാണ് കാണിക്കുക അപ്പോൾ ആ പേജിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷനും നിങ്ങൾ ചെയ്തിട്ടുള്ള ടിക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷനും അതുപോലെ തന്നെ കറക്റ്റ് ഓപ്ഷനും അവിടെ കാണിക്കും അപ്പോൾ അതിൻ്റെ അനാലിസിസ് നിങ്ങൾ എക്സാം എഴുതി ഉടനെ തന്നെ നടത്തണം ഓക്കെ എക്സാമിൻ്റെ മിസ്റ്റേക്ക് അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ എക്സാം എഴുതുന്നതിന് നല്ലൊരു ഫലവും ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാം എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് അതേ മിസ്റ്റേക്സ് തന്നെ അടുത്ത എക്സാമിൽ നമ്മൾ ആവർത്തിക്കും അല്ലേ അപ്പം മിസ്റ്റേക്സ് പരമാവധി കുറച്ച് കൊണ്ടുവരാ എന്നുള്ളതാണല്ലോ നമ്മുടെ എക്സാമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ റിസൾട്ട് പേജ് കാണിക്കുന്ന സമയത്ത് അത് ഉപയോഗിച്ചിട്ട് അനാലിസിസ് നടത്തണം അതിലേതൊക്കെയാണ് തെറ്റിയത് എന്തുകൊണ്ടാണ് തെറ്റിയത് എന്നുകൂടി നിങ്ങൾ പഠിക്കണം അപ്പോൾ അവിടെ പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവുക അല്ലേ ഇപ്പം ചിലപ്പം നമുക്ക് ആ കൺസെപ്റ്റ് തീരെ അറിയാത്ത കൺസെപ്റ്റ് ആയതുകൊണ്ടായിരിക്കും അത് തെറ്റിയത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തിയറി നമ്മൾ ബയോളജിക്ക് ആണെങ്കിൽ എൻ സിആർടിയിൽ പോയിട്ട് നോക്കുക അതല്ലെങ്കിൽ നമ്മുടെ ലെക്ചറിലോ ലെക്ചർ നോട്ടിലോ ഒക്കെ ആ കൺസെപ്റ്റ് ഉണ്ടാവും അത് നോക്കിയിട്ട് അത് പഠിക്കുക ഇനി അതല്ല മാത്സിൻ്റെ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ആണെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഇനി എന്ത് പ്രിക്കോഷൻസാണ് എടുക്കേണ്ടതെന്ന് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ടോപ്പിക്കൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതൊന്നുകൂടി പഠിക്കുക അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബയോളജിയിൽ തന്നെ ഇപ്പം പ്ലോയിഡി ലെവല് ആണ് സെക്ഷൽ ഡിപ്രഷൻ ഫ്ലവറിങ് പ്ലാന്റ്സിൽ ചിലർക്കൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതായത് ഇപ്പം ആണെങ്കിൽ നമുക്ക് സൈനർജെഡ്സ് ആൻറ്റി പോഡൽസ് എക്സ് എല് ഒക്കെ ഉണ്ട് അല്ലേ ഇവരുടെയൊക്കെ പ്ലോയിഡി ലെവൽ എന്താണ് ഹാപ്ലോയിഡ് ആണ് അതേസമയത്ത് ന്യൂസെല്ലസിൻ്റെ ഒക്കെ പ്ലോയിഡി ലെവൽ എന്ന് പറയുന്നത് ചൂഎൻ ആണ് അല്ലെങ്കിൽ ഡിപ്ലോയിഡാണ് ആണ് പേമിൻ്റെ പ്ലോയിഡി ലെവൽ ട്രിപ്ലോയിഡ് ആണ് അപ്പം അത് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇത്തരം കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം അപ്പം അത്തരം ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതൊന്നുകൂടി പഠിച്ച് അത് ക്ലിയർ ചെയ്ത് പോകണം വേണമെങ്കിൽ അതിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് അത് ഓർത്തിരിക്കണം അപ്പോൾ അതാണ് രണ്ടാമത് ചെയ്യാനുള്ളത് ഇനി അതല്ല നമുക്ക് ബേസിക് മാത്സ് നമുക്കറിയാത്തത് കൊണ്ടാണ് ആ ക്വസ്റ്റിൻ്റെ കൺസെപ്റ്റ് നമുക്കറിയാം പക്ഷെ അതിൽ ഉപയോഗിക്കേണ്ട മാത്സിൻ്റെ കൺസെപ്റ്റ് നമുക്കറിയാത്ത ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കോട്ട്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ അൾജിബ്ര അറിയാത്തത് കൊണ്ടൊക്കെ ആണെങ്കിൽ അത് പഠിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പം എവിടെയാണ് മിസ്റ്റേക്ക് എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടെത്തിയിട്ട് അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് എക്സാം എഴുതുന്നതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് നമ്മൾ അതിനും കൊടുക്കണം അപ്പോൾ മാത്രമേ നമ്മൾ സ്ട്രോങ് ആയി ഇമ്പ്രൂവ് ആയി വരുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ക്വസ്റ്റൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു അടുത്ത എക്സാം വരുമ്പോൾ അടുത്ത എക്സാമിലും ഇതേ കൊസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം ഇതേ മിസ്റ്റേക്ക് നമ്മൾ ആവർത്തിക്കും അപ്പോൾ അതുണ്ടാവരുത് അതാണ് നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം എക്സാം നടത്തുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ കട്ട് ഓഫ് കൂടി വരികയാണ് അല്ലേ ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയല്ല പക്ഷേ നല്ല കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മെഡിക്കൽ കോളേജിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടു ട്വൻറ്റീൻ്റെ മുകളിലെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ടു ട്വൻറ്റീൻ്റെ മുകളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ഇപ്പം നമുക്ക് രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് മാത്രമല്ലേ വരുന്നുള്ളൂ മാക്സിമം മൂന്ന് ചാപ്റ്റർ അവർ എക്സാമിന് ഉണ്ടാവുള്ളൂ തുടക്കമായത് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സേ ഉള്ളൂ അല്ലേ ആ രണ്ട് ചാപ്റ്റേഴ്സ് ഭംഗിയായി പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ എക്സാം ചെയ്താ മുന്നേ പഠിച്ച ചാപ്റ്റർ ആണ് ഇപ്പം വേറെ ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഞായറാഴ്ച എക്സാം എഴുതേണ്ടതിൻ്റെ മുമ്പായിട്ട് അത് റിവൈസ് ചെയ്തിട്ട് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈം ഷെഡ്യൂൾ തന്നിട്ടുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എക്സാം എഴുതിയാൽ മതി അപ്പം നിങ്ങൾ റിവൈസ് ചെയ്ത് പൂർണ്ണമായിട്ട് റിവൈസ് ചെയ്തിൻ്റെ ശേഷം മാത്രമാണ് എന്ത് ചെയ്ത് എന്ത് ചെയ്യേണ്ടത് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അതിൽ നമുക്ക് എത്രത്തോളം നമ്മൾ മാക്സിമം എഫേർട്ട് അതിലിടാൻ പറ്റുള്ളൂ അല്ലേ അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കാണാനും പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത് ഒരു ടു ട്വൻറ്റീൻ്റെ മുകളിൽ എല്ലാവരും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ കുറച്ച് കുറവുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ആദ്യത്തെ എക്സാമിൽ തന്നെ പോയിട്ട് ടു ഫോർട്ടി ഔട്ട് ഓഫ് ടു ഫോർട്ടി വാങ്ങണം എന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് അനാലിസിസ് ഒക്കെ നടത്തി എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്നൊക്കെ നോക്കി അത് റെക്ടിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയാൽ സമയം സമയെടുത്തിട്ടാണെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും അപ്പം അങ്ങനെ നിങ്ങളെ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇങ്ങനെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുക ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി കൂടുതൽ കൂടുതൽ ചെയ്തു വരുമ്പം നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്ക എത്തി കഴിഞ്ഞിരിക്കും പ്രത്യേകിച്ച് ജനുവരി ഒക്കെ ആകുന്ന സമയത്തേക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന ചെയ്യാനെടുക്കുന്ന സമയത്തിൻ്റെ പകുതി പകുതി സമയം അല്ലെങ്കിൽ അതിൻ്റെയും പകുതി സമയമൊക്കെ ആ സമയത്ത് നമുക്ക് എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓക്കെ ഇനിവേ ഞാൻ ലീഡർ ബോർഡ് ഇവിടെ വായിക്കാം കഴിഞ്ഞ എക്സാമിൻ്റെ ലീഡർ ബോർഡിൽ ഞാൻ ഉൾപ്പെടുത്തിയതുപോലെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിൻ്റെ അവസാനത്തെ നാല് ഡിജിറ്റ്സ് ഞാനിവിടെ ഐ ഡി നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പം ഒരുപാട് കുട്ടികൾ ഒരേ പേരിലുള്ള ഒരേ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ സ്ഥലത്തു നിന്ന് തന്നെ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം അത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐ ഡി നമ്പർ എന്ന പേരിൽ നിങ്ങളുടെ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിൻ്റെ അവസാനത്തെ നാല് സംഖ്യ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മുടെ കഴിഞ്ഞ വീക്കിലി ഡെസ്റ്റിൽ വീക്കിലി ഡെസ്സിന്റെ പോർഷൻ നിങ്ങൾക്കറിയാം സെക്ഷൽ ഡിപ്രക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ സൊല്യൂഷൻസും ആയിരുന്നു അല്ലേ കുറച്ച് സെക്ഷൽ ഡിപ്രൊഡക്ഷൻ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് എങ്കിലും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് അതുപോലെ തന്നെ പിന്നെ സൊല്യൂഷൻസും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലോയിഡി ലെവലിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൺസെപ്റ്റ് കണ്ട് അത് ക്ലിയർ ചെയ്യണം ഓക്കെ അപ്പം അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ളത് ലിയ റുക്കിയ ഫ്രം ബഹ്റൈൻ ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മാർക്കാണ് വാങ്ങിയിട്ടുള്ളത് ടു ട്വൻറ്റീൻ്റെ മേലെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പം അത് നിർബന്ധമായിട്ടും അടുത്ത എക്സാമിൽ നിങ്ങൾ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യണം കഴിഞ്ഞ എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പം നമ്മുടെ മാർക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡിൻ്റെ മുകളിൽ ഫൈവ് പേഴ്സൺസ് വന്നിട്ടുണ്ട് ഫൈവ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അതിനിയും ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ടു ട്വൻറ്റീൻ്റെ മുകളിൽ വരുന്ന രൂപത്തിലാക്കണം ഓക്കെ പിന്നെ പുണ്യ എ ബി ഫ്രം പൊള്ളാച്ചി ഹാസ് ഗോട്ട് ടു എയ്റ്റീൻ ആൻഡ് സെക്കൻഡ് റാങ്ക് ഓക്കെ ആൻഡ് അഞ്ജന മനോജ് ഫ്രം തൃശ്ശൂർ ടു ഹൺഡ്രഡ് ആൻഡ് നയൻ ഇൻ തേർഡ് റാങ്ക് ഹംത അബ്ദുൽ കയ്യൂം ഫ്രം അമ്പാട് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ് സതീർഥ്യ ഫ്രം എറണാകുളം ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ ഓക്കെ ഇതാണ് ഫസ്റ്റ് ഫൈവ് മെമ്പേഴ്സ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ടുള്ളത് ശ്രീലക്ഷ്മി സത്യൻ ഫ്രം തൃശ്ശൂർ വൺ നയൻറ്റി എയ്റ്റ് അതേപോലെ തന്നെ ദേവിക ഫ്രം കണ്ണൂർ വൺ നയൻറ്റി എയ്റ്റ് രണ്ടാളും വൺ നയൻറ്റി എയ്റ്റാണ് ശ്രീനിധി ബാല ഫ്രം ചേർത്തല വൺ നയൻറ്റി വൺ ജെയ്നി ഫ്രം തൃശ്ശൂർ വൺ നയൻറ്റി നന്ദന കോഴിക്കോട് ഫ്രം വൺ നയൻറ്റി ഇപ്പം ഞാനിവിടെ നിങ്ങളുടെ റാങ്ക് ഇട്ടിട്ടുള്ളത് ടൈമും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾ എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർത്തിട്ടുള്ളത് എന്നും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക് ഇട്ടിട്ടുള്ളത് എനിവേ എല്ലാവരും അടുത്ത എക്സാമിൽ ടു ട്വൻറ്റീൻ്റെ മേലെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങാൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ താങ്ക്